ഹലോ, അസ്സലാം വലൈക്കും. ഇനി വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 ശർക്കരയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ശർക്കര ഒന്ന് ശർക്കരപ്പാനി ആക്കി എടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി ആയതിനു ശേഷം ഇതൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഈ ശർക്കരപ്പാനി ചൂടാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള പഴമൊക്കെ ഒന്ന് നല്ലതുപോലെ വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. പഴമൊക്കെ അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ നല്ലതുപോലെ വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ നേന്ത്രപ്പഴം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നേന്ത്രപ്പഴം നല്ലതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു മഞ്ഞ കളറായി വരുന്നത് വരെ ഇതൊന്ന് വാട്ടി കൊടുക്കുകയാണ്. നല്ലതുപോലെ അങ്ങോട്ട് ഉടഞ്ഞു പോകുന്നു വേണ്ട, നല്ല നന്നായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ മതി. ഇനി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിരകിയ തേങ്ങ 1/2 കപ്പാണ്. എന്നിട്ട് ഈ പഴവും തേങ്ങയും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണവരെയും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്കാപ്പൊടിയാണ്. പിന്നെ ഇതിൽ പഴത്തിൻ്റെ മധുരം കുറച്ച് കുറവായത് കാരണം അതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പോളം ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കരപ്പാനിയിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഗോതമ്പ് പൊടി ഒന്ന് കലക്കിയെടുക്കണുണ്ട് കേട്ടോ. നല്ലതുപോലെ കട്ടിയൊന്നും പിടിക്കാണ്ട് നന്നായിട്ടിതൊന്ന് കലക്കിയെടുക്കണുണ്ട്. ശർക്കരപ്പാനി നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഇപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കലക്കിയെടുക്കുന്നത്. ചൂടോടുകൂടിയാണ് ഒഴിച്ചു കൊടുക്കരുത്, നല്ലതുപോലെ തണുപ്പിച്ചെടുക്കുന്നേ വേണം. എന്നിട്ട് ഇത് കട്ട പിടിക്കാണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവ് കലക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നല്ല തിക്കായിട്ടാണ് ഈ ഗോതമ്പ് പൊടി കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെയും തേങ്ങയുടെയും കൂടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഈ തേങ്ങയും നേന്ത്രപ്പഴവും ഈ ഗോതമ്പ് പൊടിയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇനി 1/2 കപ്പോളം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പഴം ചേർത്ത് കൊടുത്ത് പഴം ഗോതമ്പ് പൊടി നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം മാത്രമേ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ച് ലൂസാക്കി എടുക്കണം കേട്ടോ. ഇനി ഈ സമയത്ത് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മളിത് ആവിയേറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ട്രെയിലേക്കാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ആ കേക്ക് ട്രെയിൽ ഒരു ചെറിയൊരു വാഴയിലേക്ക് വെട്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിത് പെട്ടെന്ന് എന്താ കൊട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി വാഴയിലല്ലെങ്കിൽ ഓയിൽ തടവി കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ മേലേക്കൊന്ന് ജസ്റ്റ് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മെല്ലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് അതിനെ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളയുകയാണ് കേട്ടോ. ഇനി ഇത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ്.
അപ്പോൾ ഇഡ്ഡലിപ്പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ആവിയൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇപ്പം ഞാൻ അത് ഇറക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. 10 മിനിറ്റ് സമയം ഇത് വെന്തിട്ട് ഒരു പകുതി എന്താ വേവായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് നല്ലതുപോലെ വെന്ത് കിട്ടാനും ഏകദേശം ഒരു 20 മിനിറ്റ് സമയം എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ആദ്യം ഒരു 10 മിനിറ്റ് സമയം വേവിച്ചെടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ 20 മിനിറ്റ് സമയം വേവിച്ചെടുത്തതിന് ശേഷം ഇത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത് കൊട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പം നമ്മൾ നേന്ത്രപ്പഴം ഗോതമ്പ് പൊടിയും വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ.